السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامي كميديا قرآن برنام موتي تنوتي يوتيوب. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ألف لام ميم، ذلك الكتاب لا ريب فيه، هدى للمتقين. صدق الله العظيم. പരിശുദ്ധമായ തഖ്‌വയുടെ ഫലങ്ങൾ, തഖ്‌വ കൊണ്ട് മനുഷ്യന് ലഭിക്കുന്ന നേട്ടങ്ങൾ രണ്ട് ലോകത്തും, അതുകൊണ്ട് തഖ്‌വ കൊണ്ട് മനുഷ്യൻ ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുമെന്ന് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൻ നിസായിലെ 9-ാമത്തെ വചനം: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وليخشى الذين لو تركوا من خلفهم ذرية ضعافا خافوا عليهم فليتقوا الله وليقولوا قولا سديدا. തങ്ങളുടെ പിന്നിൽ ബലഹീനരായ സന്താനങ്ങളെ വിട്ടുപോയാൽ അവരെക്കുറിച്ച് ഭയപ്പെടുന്നവർ ഭയപ്പെട്ടുകൊള്ളട്ടെ. അങ്ങനെ അവർ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും സത്യവും നീതിയുമുള്ള വാക്ക് പറയുകയും ചെയ്യട്ടെ. ഈ മഹത്തായ ആയത്തിനെ മഹത്തുക്കളായ മുഫസ്സിറുകൾ ഒരുപാട് വ്യാഖ്യാനങ്ങൾ അതിന് നടത്തിയിട്ടുണ്ടെങ്കിലും ചില മുഫസ്സിറുകൾ പറയുന്നു, ഒരു മനുഷ്യൻ തഖ്‌വയോടുകൂടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ്റെ മക്കളും അവൻ്റെ മക്കളുടെ പരമ്പരകളും ഒക്കെ സുഭിക്ഷമായ നിലക്കുള്ള ജീവിതത്തിന് തഖ്‌വയോട് കൂടെ ജീവിച്ച ഒരു മനുഷ്യൻ കാരണക്കാരനായിത്തീരുമെന്ന് മഹത്തുക്കളായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു. സൂറത്തുൽ കഹ്ഫിലെ വഅമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന വകാന തഹ്തഹു കൻസുൻ ലഹുമ വകാന അബൂഹുമ സ്വാലിഹ فأراد ربك أن يبلغا أشدهما ويستخرجا كنزهما رحمة من ربك. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൂടിയുള്ള യാത്രയെക്കുറിച്ച് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല വിവരിക്കുന്നുണ്ട്. ഒരു നാട്ടുകാർ ആ രണ്ട് പ്രവാചകന്മാരെ സ്വീകരിക്കാൻ തയ്യാറാകാതെ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി അവരെ ആദരിക്കാത്ത ആ വിഭാഗത്തിൻ്റെ ഒരു മതിൽ പൊളിഞ്ഞു കിടന്നപ്പോൾ ഹദിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് പുതുക്കി പണയാൻ ഒരുങ്ങുകയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിമർശിക്കുകയും ചെയ്തുവല്ലോ, ഈ നാട്ടുകാർ നമ്മെ സഹായിച്ചിട്ടില്ല, പിന്നെന്തിനാണ് നിങ്ങൾ അവരുടെ മതിൽ പണിയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പിന്നീട് ബഹുമാനപ്പെട്ട ഹദിർ അലി ഇസ്ലാം നൽകിയ മറുപടിയിൽ പറയുന്നുണ്ട്, ഈ മതിൽ ഞാനിവിടെ കെട്ടാൻ കാരണം ഇതിൻ്റെ ചുവട്ടിൽ നിധിയുണ്ട്. എന്താണ് ആ നിധി? ആരാണ് അതവിടെ നിക്ഷേപിച്ചത്? സാലിഹായ ഒരു മനുഷ്യൻ. ആ സാലിഹായ മനുഷ്യൻ അയാളുടെ സന്താനങ്ങൾക്ക് വേണ്ടി, അയാൾ മരണപ്പെട്ടു പോയാലും ആ സന്താനങ്ങൾക്ക് അത് ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ച് കുഴിച്ചിട്ട നിധിയാണ് അത്. ഈ മതിലിങ്ങനെ പൊളിഞ്ഞു കിടക്കുമ്പോൾ കുറച്ചു കഴിഞ്ഞാൽ ആ നിധി പുറത്തേക്ക് കാണും, ആളുകളെ എടുത്തുകൊണ്ടുപോകും. ആ അനാഥ മക്കളുടെ സ്വത്താണത്. ആ അനാഥ മക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സാലിഹായ തൻ്റെ പിതാവ് മുഖേന അള്ളാഹു നിക്ഷേപിക്കുവാൻ തോന്നിപ്പിച്ച ആ സ്വത്ത്, യഥാർത്ഥത്തിൽ അങ്ങനെ ആ മക്കൾക്കുള്ള ഒരു സ്വത്തും കൂടി സാലിഹായ തൻ്റെ പിതാവ് അവരുടെ പിതാവ് നിക്ഷേപിച്ചു പോയി. അതെന്താണ് കാരണം? ആ പിതാവ് സാലിഹായ കാരണത്താൽ. അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ പറയുന്നു, ഫഅറാദ റബ്ബുകൈ യബ്ലുഗ അശുദ്ധഹുമ വയസ്തഖ്രിജ കൻസഹുമ റഹ്മത്തൻ മിർ റബ്ബിക്. ആ മക്കൾ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അവർ ഈ നിധിയെ പുറത്തെടുക്കുകയും അത് അവർക്കൊരു അനുഗ്രഹമായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അതവിടെ നിക്ഷേപിച്ചു തൻ്റെ പിതാവ് പോയതാണ്. അപ്പോൾ പിതാവ് സാലിഹായി കഴിഞ്ഞാൽ തൻ്റെ സന്താന പരമ്പരകൾക്കും
അള്ളാഹു സുബ്ഹാനഹു വതആല സാലിഹായ തഖ്വയോടുകൂടി ജീവിച്ച പിതാവിൻ്റെ ആ മഹത്വം കൊണ്ട് ദാരിദ്ര്യമില്ലാതെ കഴിയാനുള്ള അവസ്ഥ ഉണ്ടാകുമെന്ന് മഹാൻ മഹത്വക്കളായ മുഫസ്സിറുകൾ പറയുകയാണ്. ഇന്നല്ലാഹു ലയഹ്ഫളു ബിർറജുലി സ്വാലിഹി വലദഹു വവലദ വലദിഹി വഖറിയത്തുഹു അല്ലതീ ഹുവ ഫീഹാ. ഒരു സാലിഹായ മനുഷ്യൻ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സാലിഹായ മനുഷ്യൻ്റെ സന്താന പരമ്പരകളൊക്കെ തന്നെയും അവർക്കൊക്കെ അള്ളാഹു തആല ദൈഹികമായ ജീവിതത്തിൽ നേട്ടം കൊയ്തെടുക്കാനുള്ള ഒരവസരം അള്ളാഹു അവർക്ക് കൊടുക്കുമെന്നും, മാത്രമല്ല ഒരു സാലിഹായ മനുഷ്യൻ തഖ്വയോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ ഗ്രാമ അയാൾ ജീവിക്കുന്ന നാട്ടിന് മുഴുവനും അയാൾ നിമിത്തം അനുഗ്രഹമായി തീരുമെന്നും പരിശുദ്ധമായ ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ടെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല തഖ്വയോടുകൂടെ ജീവിച്ചാൽ നാഫിയായ ഇൽമു അല്ലാഹു തആല നൽകുന്ന ഒരവസ്ഥ ഉണ്ടാകും. അല്ലാഹു പറഞ്ഞില്ലേ, വത്തഖുല്ലാഹ വയുഅല്ലിമുക്കുമുല്ലാഹ് വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം. അല്ലാഹുവിനെ നിങ്ങൾ ഭയപ്പെട്ട് ജീവിക്കുക, എന്നാൽ ആ അല്ലാഹു തന്നെ നിങ്ങൾക്ക് അറിയാത്തതൊക്കെ പഠിപ്പിച്ചു തരും. അല്ലാഹു എല്ലാത്തിനും എല്ലാ കാര്യങ്ങളും നന്നായി അറിയുന്നവൻ അല്ലാഹു മാത്രമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് നമ്മോട് ഓതി തരികയാണ്. ഹുമിൻ അസ്ബാബിൻ ഖുസാനിൽ ഇൽമി അൽ മആസി ഫൈന്നഹ തസദ്ദു അനിൽ ഇൽമി വതുസബ്ബിബു നഖ്സൽ ഹിഫ്ളു. ദോഷകരമായ കാര്യങ്ങൾ മനുഷ്യൻ്റെ വിജ്ഞാനത്തെ നഷ്ടപ്പെടുത്തുകയും അതുപോലെ മനുഷ്യന് മനഃപ്പാടമാക്കിയതൊക്കെ എടുത്തു കളയുവാൻ അത് കാരണമായി തീരുകയും ചെയ്യും. അപ്പോൾ തഖ്വയോടുകൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന് അറിയാത്തത് തന്നെ അള്ളാഹു തആല പഠിപ്പിച്ചു കൊടുക്കുമെന്നും, നാഫിയായ ഇൽമ് അള്ളാഹുവിൽ നിന്ന് അതിമഹത്തായ അള്ളാഹുവിൻ്റെ നൂറാനിയത്താകുന്ന പ്രകാശമാകുന്ന ആ വിജ്ഞാനം അവനറിയാത്ത രീതിയിലൂടെ തന്നെ അള്ളാഹു തആല അവനെ പഠിപ്പിച്ചു കൊടുക്കുമെന്നും പരിശുദ്ധമായ ഖുർആൻ ശരീഫ് നമ്മോട് ഓതിത്തരികയാണ്. മറ്റൊരു നേട്ടം, തഖ്വ കൊണ്ടുണ്ടാകുന്ന നേട്ടം, അൽ ബുഷറാ ഫിൽ ഹയാത്തി ദുനിയ, ഐഹിക ലോകത്ത് വെച്ചുകൊണ്ട് തന്നെ ധാരാളം സുവിശേഷങ്ങൾ, സന്തോഷകരമായ അവസ്ഥ സത്യവിശ്വാസിക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നുണ്ട്. സവാ ഉം ബിർറുയ സ്വാലിഹ, ചിലപ്പോൾ അത് നല്ല സ്വപ്നങ്ങൾ കൊണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഔ ബി മഹബ്ബത്തിൻ നാസിലഹു വസ്സനാഇ അലൈഹി, അല്ലെങ്കിൽ ആളുകളൊക്കെ അവനെ ഇഷ്ടപ്പെടുകയും ആളുകളൊക്കെ അവനെ പുകഴ്ത്തി പറയുകയും ചെയ്യുന്നതായ ഒരവസ്ഥ അവന് സംജാതമാകുന്നതാണ്. സൂറത്ത് യൂനുസിലെ 63-64 ആയത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ, അല്ലദീന ആമനു വകാനു യത്തഖൂൻ ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്ത് ദുനിയാ വഫിൽ ആഖിറ. വിശ്വസിക്കുകയും തഖ്വയോടുകൂടെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, ലഹുമുൽ ബുശ്റാ, അവർക്ക് ഒരുപാട് സന്തോഷങ്ങൾ അള്ളാഹു നൽകുന്നുണ്ട്, ഒരുപാട് സുവിശേഷങ്ങൾ അള്ളാഹു നൽകും. എവിടെ? ഫിൽ ഹയാത്തി ദുനിയ, ഈ ഐഹിക ലോകത്തും, വഫിൽ ആഖിറ, പരലോകത്തും അള്ളാഹു സുബ്ഹാനഹു വതആല ധാരാളം സന്തോഷങ്ങൾ അവരിന് നൽകുന്നതാണെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു. ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, അബുദ്ദർദാ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായ ഒരു ഹദീസ്, ഫീ ഖൗലിഹി തആല ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയ, ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയ എന്ന ആയത്തിൻ്റെ തഫ്സീരിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അതിൻ്റെ തഫ്സീർ പറയുന്നത്, ഖാല അർറുഇയ സ്വാലിഹത്തു ഇറാഹൽ മുസ്ലിം ഔ തുറാലഹു. മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ സ്വപ്നത്തിൽ ധാരാളം സന്തോഷകരമായ അവസ്ഥ അവന് കാണാനുള്ള ഒരു ഘട്ടം അള്ളാഹു തആല അവന് നൽകുമെന്നും, അതിലൂടെ ഒരുപാട് ഒരുപാട് സന്തോഷങ്ങൾ മുഅ്മിനായ മനുഷ്യനെ അള്ളാഹു തആല അറിയിക്കുമെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഈ ആയത്തിൻ്റെ തഫ്സീരിലായി പറഞ്ഞ വിഷയം ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ധാരാളം സമറാത്തുകൾ, ധാരാളം നേട്ടങ്ങൾ, ധാരാളം ഫലങ്ങളും ഫവായിദുകളുമൊക്കെ പരിശുദ്ധമായ തഖ്വയിലൂടെ ജീവിക്കുന്നത് കൊണ്ട് മുഅ്മിനായ മനുഷ്യനെ നേടിയെടുക്കാൻ കഴിയുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ നമ്മോട് ഓതിത്തരുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെയും തഖ്വയോടുകൂടി ജീവിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.